കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാട്സപ്പിൽ നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ 25-ാം വാർഷികമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐഫോൺ അതുപോലെ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വിൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അതുപോലെ കഴിഞ്ഞ ആമസോൺ അതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ 15-ാം വാർഷികം നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ സമ്മാനങ്ങളും അതൊക്കെ നമ്മൾ വിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ്, ഇതിൻ്റെ ട്രിക്ക് ആൻഡ് ടിപ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ യൂനസ് പൂന്തല, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിൽ 25-ാം വാർഷികത്തിന് കൊടുക്കുന്ന കോൺടെസ്റ്റുകൾ, അതുപോലെ 15-ാം വാർഷികത്തിന് ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ 15-ാം വാർഷികത്തിന് കൊടുക്കുന്ന കോൺടെസ്റ്റിൽ കിട്ടുന്ന സമ്മാനങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വാട്സപ്പിൽ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മളോട് പറയാൻ പോകുന്നത്. ഇനി ഇങ്ങനെ വാട്സപ്പിൽ വരുന്ന ലിങ്ക് വിളിച്ച് ആർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുത്. സ്വാഭാവികമായിട്ട് വാട്സപ്പിലാണ് നമുക്ക് ഇത്തരം മെസ്സേജുകൾ വരുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് പോലെയുള്ള ലിങ്കുകളാണ് സാധാരണ വരാറ്. അതായത് 25-ാം വാർഷികം, ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്നത് ലുലുവിൻ്റെ 25-ാം വാർഷികം എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണ നമ്മളിതിന് മുന്നേ കാണിട്ടുള്ളത് ആമസോണിൻ്റെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ 15-ാം വാർഷികം, 20-ാം വാർഷികം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഇനി നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പോകുന്നത് വെബ്സൈറ്റിലോട്ടാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്നത് ലുലുവിൻ്റെയാണ്, ലുലുവിനെന്ന് തോന്നിക്കുന്ന അല്ല വേണ്ട വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇനി ഇത് ഫേക്കാണോ അതോ ഇത് ഒറിജിനലാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാം, ഈ വെബ്സൈറ്റിൽ ലിങ്ക് നമുക്ക് മേലെ നമുക്കിങ്ങനെ ഈ കാണുന്ന പോലെ ലിങ്ക് നമുക്ക് കാണാം. ഈ ലിങ്ക് ശരിക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ www.flipkart.com എന്നായിരിക്കും, അല്ലെങ്കിൽ ആമസോണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ www.amazon.com എന്നായിരിക്കും സ്വാഭാവികം. ഇതുപോലെ ഇപ്പോൾ ഏതൊരു കോൺടെസ്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ലുലുവിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിലല്ലേ ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് കാണാം, റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ രൂപത്തിലായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് XYZ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ആയിരിക്കും നമുക്ക് കാണാൻ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വെബ്സൈറ്റിൻ്റെ സ്വീകാര്യതയും ഇനി ഇത്തരത്തിലുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കോൺടെസ്റ്റുകൾക്ക് നിങ്ങൾ കാണാൻ കഴിയുന്നത് വാട്സപ്പിലൂടെ ഒരു 10 പേർക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 പേർക്ക് ഷെയർ ചെയ്യുക, എന്നാലാണ് ഈ സമ്മാനം കിട്ടുക എന്നുള്ളതാണ് അതിലൊരു വിഷയം. അപ്പോൾ നിങ്ങൾ ഇതൊരു 10 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് ഷെയർ ചെയ്യുക എന്ന് തന്നെ അർത്ഥം ഈ ഒരു ലിങ്ക് അങ്ങനെ അങ്ങ് ലോകം ഒട്ടാകെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആളുകൾക്ക് എത്തുന്നു. ഈ ഒരു വെബ്സൈറ്റുകളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടിയാണ് അവിടെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്. ഇത്തരത്തിൽ വെബ്സൈറ്റുകളിലെ ആളുകൾ ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ട്രാഫിക് എന്ന് പറയും, അതായത് വെബ്സൈറ്റുകൾ എത്ര ആളുകൾ സന്ദർശിക്കുന്നു എന്നുള്ളത് അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് എത്ര ആൾ സന്ദർശിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം വിലയിരുത്തിയിട്ടാണ് ആ ഒരു വെബ്സൈറ്റുകളിൽ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട് സ്വാഭാവികമായിട്ടും. ഈ പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ഈ ഇവർ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ ഈ കോൺടെസ്റ്റിനായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പേരുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുക്കേണ്ടി വരും. അത് കൊടുത്താലേ ഈ കോൺടെസ്റ്റിൽ വിജയിക്കുള്ളൂ എന്നുള്ള കാര്യം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോൺ നമ്പറും അതുപോലെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമ്മുടെ പേരൊക്കെ നമ്മളതിൽ വെളിപ്പെടുത്തും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നേരെ ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുക ചെയ്യുന്നത്. അത്രയും വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഫോൺ നമ്പറും അതുപോലെ പേരുകളും ഇമെയിൽ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ഡാറ്റകൾ ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു ഡാറ്റ വിൽപ്പന ചെയ്തിട്ട് അതിൽ നിന്നുള്ളൊരു വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തൊരു ലക്ഷ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലിങ്കിന് പിറകിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ ഇൻഫോർമേറ്റീവായി തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ മുടങ്ങാതെ കിട്ടുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.